കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി അടക്കമുള്ള നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ അങ്ങേയറ്റം അപലപനീയമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള സംഘപരിവാർ അജണ്ടകളുടെ ഭാഗമായിരുന്നു ഇത്. കേരളം ഈ ദുഷ്ടലാക്കിനെ ഒറ്റക്കെട്ടായി എതിർത്തുവെന്നും ഗോവിന്ദൻ പറഞ്ഞു. കളമശ്ശേരിയിൽ അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നത്. സംസ്ഥാനം ഒന്നടങ്കം വിഷമിച്ച ഈ കാര്യത്തിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനാണ് ചില ശക്തികൾ ശ്രമിച്ചത്. ഇതിനെ അത്യന്തം ഗൌരവമായിട്ടാണ് കാണേണ്ടത്. സംസ്ഥാനത്ത് വർഗീയ സംഘർഷം സൃഷ്ടിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാകുമോ എന്നുള്ള ചിലരുടെ ഉള്ളിലിരിപ്പാണ് ഇതിലൂടെ പുറത്തു വന്നത്. കേരളത്തിന്റെ സാമൂഹിക വികസനത്തിൽ ഒരു പങ്കുമില്ലാത്ത സംഘടനകളാണ് RSSഉം BJPയും. ജനങ്ങളെ തമ്മിലടിപ്പിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. കലക്കവെള്ളത്തിൽ മീൻപിടിക്കുന്ന രീതിയാണ് കേന്ദ്രമന്ത്രി ഉൾപ്പെടെ നടത്തിയത്. കേന്ദ്രമന്ത്രിയും മലയാളിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവന അങ്ങേയറ്റം അപലപനീയമാണ്. കേരളത്തിൽ ഹമാസുകൾ ജിഹാദിന്റെ ഭാഗമായി പരസ്യമായി നടത്തിയ ആഹ്വാനം ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ ഇത്തരം ആക്രമണം സൃഷ്ടിക്കുകയാണ് ഉണ്ടായത് എന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഇത്തരത്തിൽ നിരുത്തരവാദപരമായ സമീപനമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത്. മന്ത്രി എന്ന നിലയിൽ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും നിജസ്ഥിതി ലഭിക്കുമെന്നിരിക്കെ ഇത്തരമൊരു പ്രസ്താവന നടത്തിയതിൻ്റെ ഉദ്ദേശം വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുക എന്നു തന്നെയാണ്. ഇത് കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇത്തരം പ്രസ്താവനകൾ നൽകിയിരുന്നത്. ഉത്ഭുത കേരളം ഈ ദുഷ്ടരാക്കിനെ ഒളിച്ചുകൊടുത്തു എന്നുള്ളതാണ് വസ്തുത. കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളും വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്ന നിലപാടുകളെ ഒറ്റക്കെട്ടായാണ് എതിർത്ത് നിലകൊണ്ടത്. ഭരണപക്ഷവും പ്രതിപക്ഷവുമെല്ലാം ഇക്കാര്യത്തിൽ യോജിച്ച നിലപാട് സ്വീകരിച്ചു. കേരളത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്ത് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന ഒന്നായിരുന്നു ഇതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.